സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം ലൂക്ക 14:25 മുതൽ 33 വരെ ഒരു മയമില്ലാത്ത ഭാഷയിൽ നാഥൻ ശിഷ്യത്വത്തിന്റെ നിബന്ധനകൾ അവതരിപ്പിക്കുകയാണ്. അതിന് തൊട്ടു മുന്നേ വരുന്ന ഭാഗം ആരംഭിക്കുന്നത് ആസന്നമായ ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കുന്നവർ അനുഗ്രഹീതൻ എന്ന് ഒരുവൻ ഉദ്ഘോഷിക്കുന്നിടത്താണ്. ലൂക്ക 14:15 അനുഗ്രഹീതൻ മക്കാരിയോസ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും നാം കണ്ടുവരുന്നതുപോലെ ദൈവം ഒരുക്കുന്ന വിരുന്നിൽ നനച്ചിരിക്കാത്ത പലരും പൂർവപിതാക്കന്മാരോടും പ്രവാചകന്മാരോടും ഒപ്പമിരിക്കും. പ്രതീക്ഷിച്ചിരുന്ന പലരും പുറത്താകുകയും ചെയ്യും. അങ്ങനെയൊരു ഉപമ നാഥൻ ഇവിടെയും പറയുന്നുണ്ട്. ക്ഷണിക്കപ്പെട്ടവരാരും വിരുന്നിനിരിക്കില്ല എന്ന് നാഥനെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ നാഥനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവനാൽ ക്ഷണിക്കപ്പെട്ടവർ. അതിനെ തുടർന്നാണ് നാഥൻ ശിഷ്യത്വത്തിന്റെ നിബന്ധനകൾ വിശദമാക്കുന്നത്. ഒരു വഴി എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ ആരെങ്കിലും അതിലേക്ക് എടുത്തു ചാടുമോ? കെട്ടിടം പണിയാൻ എത്ര ചിലവ് വരുമെന്നറിയാതെ ആരെങ്കിലും കെട്ടിടം പണി ആരംഭിക്കുമോ? യുദ്ധത്തിന്റെ നഷ്ടക്കണക്കുകൾ അറിയാതെ ആരെങ്കിലും യുദ്ധത്തിനിറങ്ങുമോ? ഇന്ന് കാണുന്നതും വിഭാവനം ചെയ്യപ്പെടുന്നതുമല്ല നാളെയുടെ കാലാന്തരത്തിലുള്ള വ്യാപ്തി, ഇന്നത്തെ പദ്ധതികളുടെ ഭാവി വ്യാപ്തി, എക്സ്പാൻഷൻ മനസ്സിലാക്കാൻ കഴിയുന്നിടത്താണ് നല്ല തീരുമാനങ്ങൾ ഇന്ന് തന്നെ എടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവരാജ്യം ഇതുപോലെ തന്നെ നിഗൂഢവും അപ്രസക്തവുമായി കാണപ്പെട്ടാലും നാളെ അത് തടയാനാകാത്ത ശക്തിയായിട്ടാണ് മാറാൻ പോകുന്നത്. അതുതന്നെയാണ് ശിഷ്യത്വത്തിൻ്റെ ഒരു വെല്ലുവിളി. ഇത്രയും ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് സങ്കീർത്തനം 112 ശ്രദ്ധിക്കാം. അശ്രേ, അനുഗ്രഹീതൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സങ്കീർത്തനം ലൂക്ക 14:15 നാം കണ്ട മക്കാരിയോസ് എന്ന വാക്കിൻ്റെ ഹീബ്രു പദമാണ് അശ്രേ. സങ്കീർത്തനമാല ആരംഭിക്കുന്നത് പോലും ആ വാക്കുകൊണ്ടാണ്, സങ്കീർത്തനം 1:1. മാത്രമല്ല സകല വിശുദ്ധരെയും ധ്യാനിച്ചപ്പോൾ മത്തായി സുവിശേഷത്തിലെ ഭാഗ്യങ്ങൾ 5 ഈ വാക്ക് തന്നെ നമ്മോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു മക്കാരിയോസ്. സങ്കീർത്തനം 112 സങ്കീർത്തനം 1 വളരെ സാദൃശ്യമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അടിമത്തവും പ്രവാസവും കൊണ്ട് തകർന്നു വരുന്നവൻ സങ്കീർത്തനം 1 ആലപിച്ചാൽ അതിന് സങ്കീർത്തനം 112 ധ്വനിയായിരിക്കുമെന്ന് ഒരു പണ്ഡിതൻ നിരീക്ഷിക്കുന്നുണ്ട്. പോസ്റ്റ് ട്രോമാറ്റിക് റിഫ്ലക്ഷൻ. ആ സഹനത്തിന്റെ നടുവിലും അവൻ ദൈവശിക്ഷണം അഥവാ നിയമം തോറായിൽ ആനന്ദം കണ്ടെത്തുകയാണ്. ഇത് തന്നെയാണ് അവന്റെ അനുഗ്രഹീതാവസ്ഥ അശ്രേ മക്കാരിയോസ്. അത് ദൈവിക സമാധാനം ഷാലോമിലേക്ക് നയിക്കുന്നു. ഇന്നലെ ജ്ഞാനത്തിന്റെ പുസ്തകം നമ്മോട് പറഞ്ഞതുപോലെ നീതിമാന്റെ വേദനകൾ സമാധാനത്തിൽ കലാശിക്കുന്നു. ഇന്നലെ സങ്കീർത്തനം 23 സുഭഗ ദൃശ്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുമുണ്ട്. നമ്മെ വെറുക്കുന്നവരുടെയും തള്ളിക്കളയുന്നവരുടെയും മുൻപിൽ ദൈവം നമുക്ക് വിരുന്നൊരുക്കും, നമ്മുടെ അഭിമാനമുയർത്തി നമ്മെ താങ്ങിയെടുക്കും. അതുകണ്ട് പ്രതിയോഗികൾ പല്ലിറുമുകയും ചെയ്യും. ദുഷ്ടന്റെ ഭാവനകൾ മണ്ണടിയുകയാണ്. ദൈവത്തിന്റെ വിരുന്നിന് പ്രവേശിക്കാനാകാത്തവർ അനുഗ്രഹീതരെ നോക്കി പല്ലിറുമി നിൽക്കുന്നു. കാരണം അവർ തങ്ങളുടെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ സ്നേഹലക്ഷണങ്ങളെ നിരാകരിച്ചവരാണ്. അവസാന നിമിഷം പോലും ക്രിസ്തുവിന്റെ നാമത്തിൽ തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവർ. അതിനാൽ തന്നെ അവർ ആ സൗഭാഗ്യം നിരസിച്ചു കളയുകയാണ്. 1 പത്രോസ് 4:14. ഇതൊരു ജ്ഞാന സങ്കീർത്തനമാണ്, വിസ്ഡം സാം. ദൈവിക നിയമം എങ്ങനെ അനുദിന ജീവിതത്തിൽ പരിപൂർണമായി നിറവേറ്റണം എന്ന് പഠിപ്പിക്കുന്നവയാണ് തിരുവചനത്തിലെ ജ്ഞാന സാഹിത്യം, ഫുള്ളർ ലിവിംഗ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. എന്താണ് ഇപ്രകാരം നിയമത്തിന്റെ പൂർത്തീകരണം? ഇന്ന് റോമർ 13:8-10 ശ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സ്നേഹമാണ് നിയമത്തിന്റെ പൂർത്തീകരണം. പ്ലേറോമ പൂർത്തീകരണം എന്നത് വികാസത്തെ, വ്യാപ്തിയെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ്. ആദ്യമേ നാം കണ്ടതുപോലെ എക്സ്പാൻഷൻ, സ്നേഹത്തിന്റെ പരിപൂർണ വ്യാപ്തിയെ ത്യാഗവഴികളിലൂടെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ശിഷ്യത്വം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ക്ഷണവും. സ്നേഹം ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, റോമർ 13 പറയുകയാണ്. ശ്ലീഹ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള 1 കൊരിന്ത്യർ 13 ചുവട് പിടിച്ചുകൊണ്ട് തന്നെ. സ്നേഹം എല്ലാ കൽപ്പനകളെയും സംഗ്രഹിക്കുന്നു എന്ന് ശ്ലീഹ പറയുമ്പോൾ അതിവിശിഷ്ടമായൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അനേകഫാലൗണ്ടായി. എഫേസിയർ 1:10 ക്രിസ്തുവിന്റെ രക്ഷാകര ധർമ്മം വിവരിക്കുമ്പോൾ ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്.
മൗലികമായി ഉയർത്തി പ്രതിഷ്ഠിക്കുക, വീണ്ടെടുക്കുക, തലച്ചുമടായി പൊക്കിയെടുക്കുക എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. സ്നേഹം നിയമത്തെ അസാധുവാക്കുകയല്ല, നിയമനിഷേധം പഠിപ്പിക്കുകയുമല്ല ചെയ്യുന്നത്. ഗലാത്യർ 5:8 ശ്ലീഹ തന്നെ പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ സ്നേഹം തന്നെയാണ്. യാക്കോബ് 2:8 പറയപ്പെടുന്ന സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവിക നിയമങ്ങൾ പാലിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിജൻ നിരീക്ഷിക്കുകയാണ്. സഹോദരനെ സ്നേഹിക്കുന്നവന് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങൾ പാലിക്കാൻ വലിയ പ്രയാസമൊന്നും അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇത് കൽപ്പനകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാണല്ലോ. സ്നേഹത്തിൻ്റെ നിയമത്തെ പരമമായി പുലുകിയ വിശുദ്ധ മാർട്ടിൻ ഡിപ്പോറസ് എന്ന എളിയ ഒരു സന്യാസിയുടെ തിരുനാൾ ദിനം കൂടിയാണിന്ന്. സങ്കരവർഗക്കാരൻ, തൊലിവെളുപ്പില്ലാത്തവൻ, കാപ്പിരി എന്നൊക്കെ അവൻ സമകാലികരാൽ മുദ്രകുത്തപ്പെട്ടു. അവൻ്റെ വിശുദ്ധ ചിത്രത്തിൽ അവൻ്റെ കയ്യിൽ ഒരു ചൂലും എലിയും പൂച്ചയും പറവയും ഒക്കെ കാണാം. രോഗാതുരരെ, രക്തം മാറുന്നവരെ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് സ്വന്തം കിടക്കയിൽ കിടത്തി ശുശ്രൂഷിക്കുന്ന അവൻ്റെ പ്രവൃത്തികളെ ആശ്രമ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സന്യാസശ്രേഷ്ഠൻ തടഞ്ഞു. അപ്പോൾ അവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നു മുതലാണ് സ്നേഹം പ്രഥമ കൽപ്പനയല്ലാതായത്? വിശുദ്ധൻ്റെ ഹൃദയസ്പർശിയായ ഒരു വാചകം കൂടി ഇവിടെ കുറിക്കട്ടെ. സഹോദരരെ, ശുചിത്വത്തെക്കാളും വലുതാണ് സ്നേഹം. ഒരു കഷ്ണം സോപ്പ് കൊണ്ട് കിടക്കവിരിയിലെ അഴുക്കുകൾ നമുക്ക് കഴുകിക്കളയാനാകും. പക്ഷേ എത്ര അനുതാപക്കണ്ണീരൊഴുക്കിയാലും എൻ്റെ ധാർഷ്ട്യം കൊണ്ട് അഗതിയായ ഒരുവന് ഞാൻ വരുത്തിയ ദോഷം തീർക്കാൻ എനിക്കാകില്ല.